മധുഹ് പാടുകയും നബിദിനച്ചോറ് വെച്ചു കൊടുക്കുകയും പറ്റുമെങ്കിൽ സംഘടനകൾ തിരഞ്ഞ് തമ്മിലടിക്കുകയും ആരെങ്കിലും ഇറക്കമില്ലാത്ത പാവാടയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ ഉടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയാൽ അവരെ സൂക്ഷ്മത വെച്ച് കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം പ്രമാണിമാർ പല മഹല്ലുകളിലുമുണ്ട്. എല്ലാ മഹല്ലുകാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഇനി ഏക സിവിൽ കോഡ് വന്ന് നമ്മുടെ അധികാരമെല്ലാം എടുത്ത് അറബിക്കടലിൽ കൊണ്ടുപോയി മുക്കുമോ എന്ന് വിചാരിച്ച് ഭയപ്പെട്ട് ധാർമ്മിക രോഷം കൊള്ളുന്നവരും ധാരാളം പേരുണ്ട്. എല്ലാവരും അറിയാൻ ഒരു കാര്യം പറയാം, മഹല്ല് കമ്മിറ്റികളും മഹല്ലിൻ്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിൽ വിശ്വസിച്ച് പ്രവാചകൻ്റെ വാക്കുകളെ അനുധാവനം ചെയ്ത് നിസ്കരിക്കാൻ വരുന്നവർക്ക് ഹൗലിൽ വെള്ളം നിറച്ചു കൊടുക്കാനും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനും ഇലക്ഷന് മത്സരിക്കുന്നവർ വീട് സന്ദർശിച്ച് തങ്ങൾ സ്ഥലത്തെ പ്രധാന പയ്യൻസാണെന്ന് അറിയിക്കാനും മാത്രമല്ല, അതിൻ്റെയൊക്കെ ഉള്ളിൽ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളും പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട്. അവരെ കൂടി കാണുകയും അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും കുറഞ്ഞ പക്ഷം സാമ്പത്തികമായോ ശാരീരികമായോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥന കൊണ്ടെങ്കിലും അവരോടൊപ്പമുണ്ട് എന്ന് അറിയിക്കാൻ കൂടിയാണ് ആ പദവി. ഇല്ലെങ്കിൽ പടച്ചവൻ നിങ്ങളെ വിടില്ല എന്നുള്ളത് തീർച്ചയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാടുകളിലെല്ലാം മഹല്ലുകളുണ്ട്, പള്ളികളുണ്ട്. ആ പള്ളികളിൽ 5 നേരത്തെ പ്രാർത്ഥനകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് പോലും അടയ്ക്കപ്പെട്ടപ്പോൾ മതിൽ ചാടി നമസ്കരിച്ചവരുണ്ട്. വെള്ളിയാഴ്ചകളിൽ വലിയ ആൾക്കൂട്ടമുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിൽ അതിനേക്കാൾ വലിയ ആൾക്കൂട്ടമുണ്ട്. ഓരോ ഭരണസമിതികളിലേക്കും വരുന്നതിന് കടുത്ത മത്സരമുണ്ട്. രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോലെ വോട്ടർ പട്ടികയുണ്ടാക്കി ആളുകളുടെ കാശ് സ്വന്തമായി അടച്ച് പ്രചരണവും കൺവെൻഷനും ബൂത്ത് തല പ്രവർത്തനങ്ങളും നടത്തി പിടിച്ചെടുത്താണ് പല സ്ഥലങ്ങളിലും ജമാഅത്തുകളിലേക്ക് സ്ഥാനപ്രവേശം നേടുന്നത്. എന്നിട്ട് മുട്ടം മുട്ടം കുബ്ബകൾ ഉണ്ടാക്കാറുണ്ട് മത്സരിച്ച്. അതിൻ്റെ മുന്നിൽ മനോഹരമായ ആർച്ചുകൾ തീർക്കാറുണ്ട്. വലിയ ഒച്ചത്തിലുള്ള മൈക്കുകൾ വെച്ച് രാവും പകലും പലതും ഓടി ഓതിയും പാടിയും ഒക്കെ ആളുകളെ പ്രബുദ്ധരാക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മഹല്ല് പ്രവർത്തനങ്ങൾ എന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ അതിനപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഈ സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരും വിഷമിക്കുന്നവരുമായ ഒരുപാട് മനുഷ്യർ, ഇനി മനുഷ്യർ എന്നുള്ളതങ്ങ് മാറ്റിക്കൊള്ളു വേണമെങ്കിൽ, അവരവരുടെ സമുദായത്തിൽപ്പെട്ടവർ ഈ മഹല്ലുകളുടെ ഉള്ളിലുണ്ട്. പലതരത്തിലുള്ള പീഡനങ്ങളിലും പ്രയാസങ്ങളിലും വെട്ട് നട്ടം തിരിയുന്നവർ, അവർക്കൊക്കെ പോയി പറയാൻ ഒരാലയമായി, അല്ലെങ്കിൽ അവർക്കിതൊന്ന് കേൾക്കാൻ ഒരു സൗകര്യമായി, അല്ലെങ്കിൽ അവരെ ഒന്ന് കാണാൻ, അവരോടൊന്ന് ആശയവിനിമയം നടത്താൻ, അവർക്ക് വേണ്ടതെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ, അതിനൊന്നും പ്രവർത്തിക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പെണ്ണ് പറുതയിട്ടോ ഇല്ലയോ, തലയിൽ തട്ടമിട്ടോ ഇല്ലയോ, അവളിട്ടിരിക്കുന്ന പാവാട ചെറുതാണോ വലുതാണോ എന്നൊക്കെ നോക്കാൻ, പരിശോധിക്കാൻ, മാർക്കിടാൻ നിങ്ങളെ ആര് ചുമതലപ്പെടുത്തിയിരിക്കുന്നു? കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറിനടുത്തേക്ക് ഒരു ഉച്ചയായപ്പോൾ പറുതയൊക്കെ ധരിച്ചൊരു പെൺകുട്ടി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അവരോടി വന്ന് അവിടെ നിന്ന് നിലവിളിക്കുന്നത് പോലെയാണ് ഈ ഡോക്ടറോട് പറയുന്നത്, ഡോക്ടറെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരികയാണ്. അവരെന്നോട് പറഞ്ഞു അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പോയി ഒരു റിപ്പോർട്ട് വേണം, എങ്കിലേ കേസെടുക്കാൻ കഴിയുള്ളൂ. വളരെ പക്വതയും മനസ്സിൽ ഈ പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളതുപോലെതല്ലാത്ത ഒരു മനുഷ്യസ്നേഹമുള്ള മതവിശ്വാസവുമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഡോക്ടർ നേരെ ഈ സ്ത്രീയെ അകത്തു കൊണ്ടുപോയി. മറ്റൊരു വനിതാ സ്റ്റാഫിനെ കൂടി സഹായിയായി വിളിച്ച ശേഷം അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവരിട്ടിരുന്ന പർദ്ദ ഉയർത്തി കാണിച്ചു. മേലാസകലം കരിവാളിച്ച പാടാണ്, അടികൊണ്ട് തിണർത്ത് കിടപ്പുണ്ട്. അതെല്ലാം റിപ്പോർട്ടിൽ അവർ കുറിച്ചു വെച്ചു. എന്നിട്ട് ഈ സ്ത്രീയോട് കഥകൾ ചോദിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ജോലി ചെയ്യുന്നു, 3 മക്കളുണ്ട്. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളിൽ അവർ സാമ്പത്തികമായി കുറച്ച് ദുർബലരാണ്. അവരെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ആ സ്ഥലത്ത് വെച്ച്, ആ വീട്ടിൽ വെച്ച് ഭർത്താവ് അടിച്ചതാണ് ഈ സ്ത്രീയെ. മേലാസകലം അടിച്ചു. വാപ്പയോടും ഉമ്മയോടും വേണ്ട രീതിയിൽ പെരുമാറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. വാപ്പ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണത്രേ, ചെറുക്കൻ്റെ വാപ്പ. 3 കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് അദ്ദേഹം കഴിക്കുന്ന പലതരത്തിലുള്ള മിഠായികൾ കൊണ്ടു കൊടുക്കും. ഈ സ്ത്രീ അത് വാങ്ങി അടുപ്പിലിട്ട് കത്തിച്ച് കളയും. ഭർത്താവ് എന്തോ വാഹനക്കച്ചവടക്കാരനോ അതുമായി ബന്ധപ്പെട്ട ഒരാളോ ആണ്. അയാൾ ഇടക്കാലത്ത് വേറൊരു ക്രിസ്ത്യൻ യുവതിയുമായി പോയി അവരോടൊപ്പം ജീവിച്ച് അതിലെന്തോ കുട്ടിയുണ്ടാവുകയോ അതിൽ പ്രശ്നങ്ങളാവുകയോ ഒക്കെ ചെയ്തു. അത്തരം ഒരുപാട് പേരോടൊപ്പം നടക്കുകയാണ് അയാൾ. സ്ഥിരമായി ഈ സ്ത്രീയെ മർദ്ദിക്കും.
അവരോട് ചോദിച്ചു, രക്ഷപ്പെട്ടുകൂടെ, മൂന്ന് മക്കളുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നുകൂടെ, അവിടെ ഒരു സഹോദരനായ ആൾ മാനസികമായ വൈകല്യങ്ങൾ കൂടിയുള്ള ഓട്ടിസം രോഗിയാണ്, വളരെ പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴുത്ത് ഞെരിക്കുകയും ഞെക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ മഹല്ലിൽ പറഞ്ഞ് മാറി താമസിച്ചൂടെ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്രേ, ഞങ്ങൾ ഞങ്ങളുടെ മഹല്ലിൽ പോയി പറഞ്ഞു. പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ തിരിച്ചു മറുപടി പറഞ്ഞു, മനുഷ്യരോടാണെങ്കിലല്ലേ സംസാരിക്കാനൊക്കെ ഉള്ളൂ, ആ വീട്ടിൽ താമസിക്കുന്നത് മൃഗങ്ങളാണെന്ന് ഈ പെൺകുട്ടിയോട് പറഞ്ഞത്രേ. എൻ്റെ പ്രിയപ്പെട്ട മഹല്ലുകാരെ, നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും കല്യാണത്തിന് കത്ത് വാങ്ങിക്കാൻ വരുമ്പോൾ കഞ്ചാവ് വലിക്കാരനോ അല്ലെങ്കിൽ കൊള്ളക്കാരനോ അല്ലെങ്കിൽ കൊള്ളരുതാത്തവനോ ആണെങ്കിൽ നിങ്ങൾ എന്തിന് പിരിവ് വാങ്ങിച്ച് വേറൊരു പെൺകുട്ടിയെ ദ്രോഹിക്കാൻ യവന് കത്ത് കൊടുക്കണം? ചികിത്സിച്ച് സുഖമായി വരാൻ പറയണ്ടേ? ഇനി അത് മാത്രവുമല്ല, ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതിനോടുകൂടി തന്നെ എവിടെയെങ്കിലും ഇത് ശരിയാണെങ്കിൽ അത് ബോധ്യപ്പെട്ട് ഈ പെൺകുട്ടിക്ക് താമസിക്കാൻ അവൾ തന്നെ കാശ് കൊടുത്താൽ പോലും, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ, അവർ ജോലിക്കാരിയാണെങ്കിൽ അവരുടെ കയ്യിൽ കാശുണ്ടാവും, ആ ജോലിക്കാരിയായ പി എച്ച് ഡിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് ഒരു വീടെടുത്ത് കൊടുത്ത് താമസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് മനുഷ്യരല്ലാത്തവരുടെ നാട്ടിൽ മനുഷ്യരായ മഹല്ല് ഭാരവാഹികളായിട്ടിരിക്കുന്നത്? അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? നാളെ അവൾ ചിലപ്പോൾ അവൾക്ക് മനസമാധാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിൽപ്പെട്ടവനോടൊപ്പം പോകുമ്പോൾ, അല്ലെങ്കിൽ അവൾ ഈ മതത്തിനെതിരാവുമ്പോൾ, അവളെ മര്യാദ പഠിപ്പിക്കാനും തെറി പറയാനും ട്രോളുകൾ ഇറക്കാനും വേണ്ടി മാത്രമാണോ സമുദായവും മഹല്ല് കമ്മിറ്റികളും ഉള്ളത്? അപ്പോൾ ചോദിക്കും, ഇത് ഒരു കുട്ടിയുടെ ഒറ്റപ്പെട്ട സംഭവമാണ്. അല്ല, ഒരു കുട്ടിയുടെ ഒറ്റപ്പെട്ട സംഭവമല്ല, ഓരോ ജമാഅത്തുകൾക്കുള്ളിലേക്കും മഹല്ലുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെയൊക്കെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഭർത്താവിൻ്റെ മയക്കുമരുന്ന് ഉപയോഗത്തിലും വെള്ളമടിയിലും എല്ലാ അർത്ഥത്തിലും ദ്രോഹിക്കപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകളെ കാണാം. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുകയാണ്. കുറഞ്ഞ പക്ഷം നിയമപരമായ സംരക്ഷണമെങ്കിലും അവൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം, ഒരു പിന്തുണ, ഒരു മാനസികമായ ഐക്യം അവൾക്കുണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്, വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൂടി ചേരുന്നതാണ് നിങ്ങളുടെ മഹല്ല് സംവിധാനം. നിങ്ങളുടെ മഹല്ല് സംവിധാനത്തിനെ സംബന്ധിച്ച് ഒരു സാമൂഹിക സാമ്പത്തിക സർവേ നടത്തി അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് വേണ്ടി വന്നാൽ നിയമസഹായം തേടി അവരെ സഹായിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. എല്ലാ ജമാഅത്തിലും പോലീസ് ഓഫീസർമാരും അഡ്വക്കേറ്റുമാരും അല്ലാത്തവരുമൊക്കെ ധാരാളം പേർ കാണും. അവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ ഇതൊക്കെ സാധ്യമാകുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ശേഷം പ്രളയമെന്ന ഭാവത്തിൽ ശ്വാസം പിടിച്ചുകൊണ്ട് ഇതൊരു വലിയ മഹത്തായ പദവിയാണ് എന്നും പറഞ്ഞ് നടക്കുകയും പിന്നെ യാതൊരു കാശിനും കൊള്ളാത്തവണ്ണം എവിടെങ്കിലും കട്ടിലിൽ കിടന്നിറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് പള്ളിയിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പോകുന്നവരും പള്ളിയിലേ പോകാത്തവരും ഒക്കെ ഭാരവാഹിത്വവുമായി ഇരിക്കുമ്പോൾ ഇതുകൊണ്ടൊന്നും അർത്ഥമില്ലെന്നറിയാം. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, നല്ലവരും സേവനം ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷേ ഇക്കാര്യം വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ചുമതലയാണ്.